हेलो, अस्सलाम वालेकुम। वेलकम बैक टू माय चैनल असीसियम मीटिल्स। ഇന്നത്തെ വളരെയേറെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, വളരെ ഈസിയാണ്. മത്തൻ പൂ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു തോരൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ ഒരുപാട് എണ്ണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 10 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു 15-20 പൂവിനടുത്തെടുത്തിട്ടുണ്ട്. പൂവ് മത്തൻ്റെ പൂവ് അധികം എടുക്കും തോറും നമുക്ക് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും. ഇത് ഒരുപാട് എടുത്താലും നമുക്ക് വളരെ കുറച്ചെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ അത് ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇനി തീരെ ചെറുതാക്കി മുറിക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം സൈസിൽ മുറിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇത്രയും പൂവ് ഉണ്ടായിട്ടാണ് നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ പിന്നെയും അത് അളവ് കുറവാണ് തോന്നുന്നു. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ നല്ലപോലെ കുറയും. ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കടുകിട്ട് അത് പൊട്ടിയ ശേഷം അതിലേക്ക് നമ്മളിതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ച പൂവും കൂടി ഇട്ട് കൊടുക്കുക. പൂവിട്ട് ഉടനെ തന്നെ അത് വാടും. ഒരു 2 മിനിറ്റ് അതൊന്ന് ഇളക്കി കൊടുക്കുക. മാക്സിമം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് മാത്രം ചെയ്താൽ മതി. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുക. മുട്ട ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ് മാത്രം ഇതിൽ പാനിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. 2 മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റ് ഇത് വെന്തിട്ടുണ്ടാവും. ശരിക്കും നമ്മൾ ആ മുട്ട ചിക്കിയിരിക്കുന്ന പോലെ ആ ഒരു പരുവത്തിലേക്ക് വരും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളിയോ സവോളയൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം അത് വഴറ്റിയ ശേഷം നമ്മൾ പൂവിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് തോരനാക്കി എടുക്കുകയും ചെയ്യാം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് പൂവും ശരിക്കും ആ മുട്ടയുടെ കൂടെ കൂടി ചേർന്ന് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.